بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആശുറാൻ്റെ ദിനത്തിൽ ഒരാൾ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ചൊല്ലിയാൽ ലഭിക്കുന്ന, 1000 തവണ ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്വങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ആശുറ ദിനത്തിൽ ഒരാൾ 1000 തവണ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആശുറ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു ഇബാദത്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അന്നേ ദിനം നമ്മൾ 1000 തവണ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരാൾ ആശുറ ദിനത്തിൽ 1000 തവണ സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ, ആശുറ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല രക്ഷിച്ച 10 നബിമാരുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു, പിന്നെ മൂസാ നബിയെ ഫിറോനിൽ നിന്ന് രക്ഷിച്ച ദിനം ആശുറാൻ്റെ അന്നാണ്. അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല സംരക്ഷിച്ചത് ആശുറ 10-നായിരുന്നു. അങ്ങനെ 10 നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിച്ച ദിനമാണ് ആശുറ. അപ്പോൾ ആ നബിമാർക്ക് ലഭിച്ച സംരക്ഷണം എന്ത് ചെയ്യും? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ആശുറ ദിനത്തിൽ ചൊല്ലിയ ആൾക്ക് ലഭിക്കും. അതാണ് ഒരു നേട്ടം. രണ്ടാമത്തെ ഒരു ഫായിദ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ആശുറ ദിനത്തിൽ 1000 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും എന്ന് മാത്രമല്ല, നരകമോചനവും ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകും. ഓക്കെ, പിന്നുള്ളൊരു ഫായിദ എന്താണെന്ന് വെച്ചാൽ, ആശുറ ദിനത്തിൽ ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വർഷം മുഴുവൻ, അതായത് ഈ ഒരു വർഷം മുഴുവൻ നൽകപ്പെട്ട സദഖകൾക്ക് തുല്യമായ പ്രതിഫലം ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ ഈ ഒരു വർഷം ഒരുപാട് ആളുകൾ ഒരുപാട് സദഖകൾ കൊടുക്കുന്നുണ്ടാവില്ല, അങ്ങനെ ഈ ഒരു വർഷം മുഴുവൻ നൽകപ്പെട്ട മുഴുവൻ സദഖകൾക്കും തുല്യമായിട്ടുള്ള പ്രതിഫലം എന്ത് ചെയ്യും ഈ വ്യക്തിക്ക്? അതായത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ആശുറ ദിനത്തിൽ ചൊല്ലിയ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തി വെക്കും. പിന്നെ ഉള്ള ഒരു ഫായിദ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവന് ആകെ ചെയ്ത ഒരു പിന്നെ സുന്നത്തായ കാര്യം ഈ ഒരു 1000 സ്വലാത്ത് ചൊല്ലലാണെന്ന് വിചാരിക്കുക. അവൻ്റെ ജീവിതത്തിൽ അവന് വേറെ ഒരു കർമ്മങ്ങളും സുന്നത്തായ മറ്റൊരു കർമ്മവും അവൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവൻക്ക് എന്ത് മതിയാവും? അവന് ആശുറ ദിനത്തിൽ ചൊല്ലിയ ഈ ഒരു 1000 സ്വലാത്ത് അവന് മതിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ എന്തിനുണ്ട്? നമ്മൾ ആശുറ ദിനത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? ആശുറ ദിനത്തിലും മറ്റെല്ലാ ദിനത്തിലും നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അധികരിച്ച് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർവിൽ തന്നെ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ച് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ. ബിജാഹി നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.